അനന്തം അജ്ഞാനം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2018 നവംബർ മാസം 11 മുതൽ 17 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഈ വാരത്തിൽ 2018 നവംബർ മാസം 13 ചൊവ്വാഴ്ചയാണ് സ്കന്ദഷഷ്ഠി. സന്താനങ്ങളുടെ ഐശ്വര്യത്തിനും രോഗശമനത്തിനും ശത്രുനാശത്തിനും സന്താന ലബ്ധിക്കും ഉത്കൃഷ്ട സന്താന ലബ്ധിക്കും അനുഷ്ഠിക്കുന്ന വ്രതമാണ് സ്കന്ദഷഷ്ഠി വ്രതം. സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഷഷ്ടിവ്രതം എടുക്കുന്നതും സൽസന്താന ലബ്ധിക്ക് വളരെ അനുകൂലമാണ്. കുട്ടികൾ ധാരാളം ഉണ്ടാവും, അല്ലെങ്കിൽ സന്താനങ്ങൾ ധാരാളം ഉണ്ടാവും, പക്ഷേ സൽക്കർമ്മങ്ങളും സൽഗുണവും സൽകൃതിയും നിറഞ്ഞ നല്ല ഒരു സന്താനത്തെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. വർഷത്തിൽ ഒരിക്കലാണ് സ്കന്ദഷഷ്ഠി വരുന്നത്. ഈ ദിവസം മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തുന്നത് വളരെ നല്ലതാണ്. ഒരു സമയത്ത് താരകാസുരനും സുബ്രഹ്മണ്യനും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് താരകാസുരൻ്റെ മായയിൽ സുബ്രഹ്മണ്യനെ കാണാതായി. അപ്പോൾ പാർവതി, പ്രത്യേകിച്ചും ദുഃഖിതയായ പാർവതി, പ്രത്യേകിച്ചും സുബ്രഹ്മണ്യൻ്റെ അമ്മയാണ് പാർവതി, പാർവതി ദേവി മകനെ കാണാതെ വിഷമിക്കുമ്പോൾ, കാരണം മായയാലും മറച്ചു കളയുകയാണ് സുബ്രഹ്മണ്യനെ. അപ്പം സുബ്രഹ്മണ്യനെ കാണാതെ ആവുമ്പോൾ വളരെയധികം വിഷമം എന്തായാലും സ്വന്തം അമ്മയ്ക്കുണ്ടാവും, പാർവതിക്കുണ്ടാവും, ദൈവങ്ങളാണെങ്കിലും. അങ്ങനെ കാണാതാവുമ്പോൾ വിഷമിച്ചിരിക്കുമ്പോൾ ആ ഒരു പ്രയാസം, അല്ലെങ്കിൽ സുബ്രഹ്മണ്യനെ കിട്ടാൻ വേണ്ടിയിട്ടും ദീർഘായുസ് കിട്ടാൻ വേണ്ടിയിട്ടും ആ യുദ്ധത്തിൽ സുബ്രഹ്മണ്യൻ വിജയിക്കാനും ഇവിടെ വേണ്ടിയിട്ട് 108 ഷഷ്ടിവ്രതം പാർവതി ദേവി എടുക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായി സുബ്രഹ്മണ്യൻ താരകാസുരനെ വധിക്കുകയുണ്ടായി. സുബ്രഹ്മണ്യൻ താരകാസുരനെ വധിച്ചത് തുലാമാസത്തിലെ ഷഷ്ടി ദിവസമാണ്. ഈ ദിവസം സ്കന്ദപുരാണം, സുബ്രഹ്മണ്യ സഹസ്രനാമ സ്തോത്രം, അഷ്ടോത്തര സ്തോത്രം ഇവ ജപിക്കുന്ന വളരെ നല്ലതാണ്. സന്താനങ്ങളില്ലാതെ വളരെ നാളുകളായിട്ട് വിഷമിക്കുന്നവർക്ക് സൽസന്താന ലബ്ധിക്ക് തുലാമാസത്തിലെ ഷഷ്ടിവ്രതം ആരംഭിച്ച് 12 ഷഷ്ടി പൂർത്തിയാക്കുന്നത് വളരെ നന്നായിരിക്കും. ഉത്കൃഷ്ട വിജയസാധ്യതയുണ്ടാവും. പ്രത്യേകിച്ചും ഈ 12 ഷഷ്ടി, ഓരോ മാസത്തിലുള്ള ഷഷ്ടി വ്രതം എടുക്കുന്നത് സൽസന്താന ലബ്ധിക്ക് അനുകൂലമാണ്. മേടരാശി. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 താഴെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും, സൽകൃതി അനുഭവപ്പെടും. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ നന്നായിരിക്കും. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അല്പമാത്രയുടെ അരിഷ്ടതകളും ബുദ്ധിമുട്ടുണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യവൃഷ്ടി അനുഭവം, പ്രത്യേകിച്ചും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. ചെറിയ ചെറിയ തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ കാലതാമസങ്ങളോ ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യത, വാരത്തിൻ്റെ അവസാനത്തോടെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക, സൂര്യ നമസ്കാരം എടുക്കുക, സൂര്യനെ പ്രാർത്ഥിക്കുക. ആറ്റുകാൽ ആഷൻ, എവിടെ നിന്ന് വിളിക്കുന്നു? ഹൈദരാബാദ്. ഹൈദരാബാദ്. ജനിച്ച തീയതി പറയൂ. 1990 മാർച്ച് 4. 4 മാർച്ച് 1990. സമയം? പുലർച്ചെ 4 മണി. വെളുപ്പിന് 4 മണി അല്ലേ? 4 AM. എവിടെയാ ജനിച്ചത്? ജനിച്ചത് കേരളത്തിലാ. കേരളത്തിലാണെന്ന് മനസ്സിലായി. ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട, തൃശ്ശൂർ ഡിസ്ട്രിക്ട് അല്ലേ? രോഹിണി നക്ഷത്രം. ഇത് ആരുടെ ജാതകം? ആ, രോഹിണി നക്ഷത്രത്തിന് 2018 ജൂലൈ 24 മുതൽ 2019 ഓഗസ്റ്റ് 11 വരെ രാഹുർദശയിൽ ചൊവ്വയുടെ പീരീഡ് അത്ര നല്ലതല്ല. 2019 ഓഗസ്റ്റ് 11 വരെ രാഹുർദശയിൽ ചൊവ്വയുടെ പീരീഡാണ്. സമയദോഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 3-4 വർഷക്കാലം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സമയം 2018 ഒക്ടോബർ തൊട്ട് അല്പം ഒരു മാറ്റം വന്നിട്ടുണ്ട്. ജാതകം പാപദോഷമുള്ള ജാതകമാണ്. വിവാഹത്തിന് പാപദോഷമുള്ള ജാതകം യോജിപ്പിക്കണം. ജനിച്ച സ്ഥലത്തിൻ്റെ തെക്ക് കിഴക്ക് ദിക്കിലെന്ന് വിവാഹത്തിന് സാധ്യതയുണ്ട്. എന്താണ് അറിയാനുള്ളത്? എന്താണ് അറിയാനുള്ളത്? പുറത്തേക്ക് പോവാൻ, നല്ല ശമ്പളം കിട്ടുന്ന ജോലിയാണെങ്കിൽ പോകുന്നതിന് തെറ്റില്ല. ഇപ്പൊ സമയം അനുകൂലമാണ്. ഇവിടെ നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? എന്ത് പഠിച്ചത്? ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചോ? കുഴപ്പമില്ല, ജോലിക്ക് അനുകൂല സമയമാണ്. 2018 ഒക്ടോബർ തൊട്ട് നല്ല കാലം തുടങ്ങിയിട്ടുണ്ട്. വിദേശത്ത് പോകാനുള്ള യോഗം ജാതകത്തിലുണ്ട്. വിദേശത്ത് ജോലി കിട്ടാനുള്ള യോഗം ജാതകത്തിലുണ്ട്. ശ്രമിച്ചാൽ അടുത്ത ഒരു വർഷത്തിനകത്ത് പോവാം. ശരി.
ഇടവരാശി. കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ വിട്ടുനിൽക്കേണ്ട അവസ്ഥകളുണ്ടാവും. പിതൃ സുഖക്കുറവ് അനുഭവപ്പെടും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂല സമയമാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ടെൻഷനും പ്രയാസങ്ങളെല്ലാം ഈ വാരത്തിൽ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. മിഥുനരാശി. മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അല്പം മാത്രമേ അരിഷ്ടതകൾ കൊണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ അല്ലെങ്കിൽ അപകീർത്തിയോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപം പിടിവാശം കഴിയുന്നതും കുറയ്ക്കുന്ന വളരെ നന്നായിരിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളും ഈ വാരത്തിലുണ്ടാവും. കണ്ടകശനിയുടെ ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക, ശാസ്താക്ഷേത്രത്തിൽ പോവുക, നീലവസ്ത്രം കറുപ്പ് വസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക, ഇതെല്ലാം വളരെ നല്ലതാണ്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളെല്ലാം മാറിക്കിട്ടും. ശബരിമല ക്ഷേത്ര ദർശനവും വളരെ നന്നായിരിക്കും എല്ലാ വിധത്തിലും. അല്ലെങ്കിൽ അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ഹലോ, ആറ്റ ലാഷൻ, എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ തൃശ്ശൂരിന്. ജനിച്ച തീയതി പറയൂ. എന്റെ മോന്റെ കാര്യം അറിയാൻ വേണ്ടിട്ടാണ്. ജനിച്ച തീയതി പറയൂ. 19/2/91. 19/2/91. സമയം? സമയം 12:06 AM. 12:06 AM അല്ലേ? വെളുപ്പിനെയാണ്. അതെ. 12:06 AM. രേവതി നക്ഷത്രമാണോ? രേവതി നക്ഷത്രത്തിന് 2017 March 13 മുതൽ 2020 July 13 വരെ ശുക്രദശയിൽ ശനിയുടെ അപഹാരകാലമാണ്. സമയദോഷം കഴിഞ്ഞൊരു 2-3 വർഷക്കാലമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ഇപ്പോൾ ശനിയുടെ അപഹാരകാലമാണ്. ജാതകപ്രകാരം ശനി അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഗൃഹം, വാഹനഭാഗ്യം മറ്റെല്ലാം ഉണ്ടാകുന്ന സമയമാണ് ഇപ്പോൾ. തൊഴിൽപരമായിട്ടും ഒരു മാറ്റം ഉണ്ടാകും. ഇപ്പോൾ അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്താണ് അറിയാനുള്ളത്? ജാതകത്തിൽ അടുത്ത ഒരു വർഷത്തേക്ക് വിവാഹത്തിന് ഏറ്റവും നല്ല സമയമാണ്. ജോലിക്കും വിവാഹത്തിനും അനുകൂല സമയമാണ്. 2018 October മുതൽ ഒരു വർഷത്തേക്ക്. 2020 July 13 വരെ കൊള്ളാം. ജോലിക്കും വിവാഹത്തിനും കൊള്ളാം. നല്ല ഭാവി ഉണ്ടാവും. ഇപ്പോൾ ദോഷങ്ങളൊന്നും കാണുന്നില്ല. ജാതകപ്രകാരം ചെറിയ കഫക്കെട്ടും കാലുവേദനയും ഉണ്ടാവും. ശരി. കർക്കിടരാശി. പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കർക്കിടരാശി. ഗൃഹവാഹനായി സൗഖ്യം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. സന്താന ഗുണം ഈ വാരത്തിലുണ്ടാവും. ദാമ്പത്യപരമായിട്ട് ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ വിരഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദേശ യാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ലതാണ്. വിദേശത്ത് പോകാനോ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകാനോ വിദേശത്ത് നിന്നും ഏതെങ്കിലും വിധത്തിൽ ധനസഹായം ലഭിക്കാനോ സാധ്യതയുണ്ട്. ജലസംബന്ധമായിട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സഞ്ചാരം, ജലം, ടൂറിസം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. ചിങ്ങരാശി. മഖം, പൂരം, ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം സഹോദരാദി ഗുണവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും പ്രതീക്ഷിക്കാം. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും. ദാമ്പത്യ കലഹത്തിന് സാധ്യതയുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഭർത്താവുമായിട്ടോ ഭാര്യയായിട്ടോ കലഹിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. കാരണം ഏതെങ്കിലും വിധത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രശ്നങ്ങൾ ഉണ്ടാകുക, ആവശ്യമില്ലാത്ത കലഹിക്കുക അല്ലെങ്കിൽ മുൻകോപം കാണിക്കുക, ഇങ്ങനെയുള്ള ഒരു ധാരാളം പേരുണ്ട്. കാരണം ചിലർക്കെങ്കിലും ഒരു ദിവസമെങ്കിലും വഴക്ക് കൂടിയില്ല എന്നുള്ള ഒരു സമാധാനം കിട്ടില്ല. അങ്ങനെ ധാരാളം പേര് ചിലർ തന്നെ പറയുന്നുണ്ട്, എനിക്ക് പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് വഴക്ക് കൂടിയില്ല എന്നുള്ള ഒരു സമാധാനം ഇല്ലെന്ന്.
അപ്പോൾ അങ്ങനെ ധാരാളം പേരുണ്ട്. അല്പം ഒന്ന് വഴക്കൂടുക, അത് പിന്നെ കുറേ കഴിയുമ്പോൾ അങ്ങ് മാറുക, അങ്ങനെയുള്ള ഒരു അസ്വസ്ഥയൊക്കെ ഉണ്ടാവും. ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ കഴിയുന്നതും കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻകോപം പിടിവാശം കഴിയുന്നതും കുറയ്ക്കണം. ഉദര രോഗത്തിന് സാധ്യതയുണ്ട്. ദാമ്പത്യപരമായിട്ട് പ്രത്യേകിച്ച് വിവാഹമൊക്കെ ഉറച്ചവരാണെങ്കിൽ ചിലപ്പോൾ ചില വിവാഹങ്ങളൊക്കെ ഉറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 6 മാസം 1 വർഷമൊക്കെ കാത്തിരിക്കേണ്ടി വരും അടുത്ത കല്യാണം നടക്കാൻ വേണ്ടി. ഇതിനിടയ്ക്ക് നമുക്ക് കല്യാണം ഈ ഇപ്പോൾ പിന്നെ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് സംസാരിച്ച് അത് ഇല്ലാതാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ കലഹങ്ങളോ മാനഹാനിയോ ഉണ്ടാകാനുള്ള സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ്. ഹലോ, ആറ്റ് കലേഷൻ, എവിടെ നിന്ന് വിളിക്കുന്നു? പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 16/4/1996. സമയം പറയൂ. സമയം 6:25 AM അല്ലേ? എവിടെ ജനിച്ചത്? കോട്ടയത്താണോ ജനിച്ചത്? ആരുടെ ജാതകമാണ്? ഞാൻ തന്നെയാണ്. ആ ജാതകത്തിൽ ഇപ്പം ബുധദശയിൽ രാഹുറാണ്. 2017 May 4 മുതൽ 2019 November 21 വരെ ബുധദശയിൽ രാഹുറിൻ്റെ പീരീഡാണ്. ഉത്തട്ടാദിക്ക് സമയദോഷങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അലർജിയുടെ അസുഖം ഉണ്ടാവും. ജാതകപ്രകാരം ഇപ്പോഴത്തെ സമയം കാലുവേദന ഉണ്ടാവാം. ഇപ്പോഴത്തെ സമയം അനുസരിച്ച് കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം 2018 കഴിഞ്ഞ ആഴ്ചയോടുകൂടി മാറ്റം വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്താ അറിയാനുള്ളത്? ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് 2019 November 21 വരെ ബുധദശയിൽ രാഹുറിൻ്റെ പീരീഡ് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. എങ്കിലും അടുത്ത 1 വർഷം ശ്രമിച്ചാൽ എന്തെങ്കിലും കിട്ടും. വിദേശവാസത്തിനുള്ള യോഗം വേണമെങ്കിൽ സഞ്ചരിച്ചിട്ട് വരാം. പോയിട്ടൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പൊ എന്ത് പഠിച്ചത്? എന്താണ് പഠിച്ചത്? ബിടെക് പഠിച്ചു. ആ കാര്യത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടിയിട്ടാണോ ശ്രമിക്കുന്നത്? വിദേശത്ത് പോകാൻ? അത് ഫോണിൻ്റെ കുഴപ്പമായിരിക്കും. ഏതായാലും വിദേശത്ത് പോകാനുള്ള യോഗം ജാതകത്തിൽ പോയിട്ട് വരാനുള്ള യോഗം ജാതകപ്രകാരം കാണുന്നുണ്ട്. ശരി. സ്ഥിരമായിട്ടുള്ളൊരു തൊഴിൽ കിട്ടാൻ പ്രയാസമാണ്. ഉന്നത വിദ്യക്ക് തടസ്സമുള്ള ജാതകമാണ്. എന്നാലും ശ്രമിച്ചു നോക്കുക, പഠിക്കാൻ പറ്റും. ശരി. കന്നിരാശി. ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരിയുടെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. മനസ്സിന് സന്തോഷം തരുന്ന വാർത്തകളൊക്കെ ശ്രവിക്കും. എങ്കിലും ഗൃഹസമാധാനക്കുറവോ പ്രയാസങ്ങളോ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളോ മനസ്സമാധാനക്കുറവുകളോ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. ബന്ധുക്കളുമായിട്ടുള്ള വിരോധങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യ സൂക്രമോ കലഹമോ വിരഹമോ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾക്കെല്ലാം സാധ്യത കൂടുതലാണ്. ഏതെങ്കിലും വിധത്തിൽ കല്യാണം കഴിച്ചു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വർണങ്ങളെല്ലാം പണയം വയ്ക്കുന്ന ഒരു ധാരാളം പേര് കാണും. അപ്പോഴത്തെ ആവശ്യങ്ങളൊക്കെ നടക്കുമെങ്കിലും ചിലപ്പോൾ അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. കണ്ടകശനിയും ഏഡ്രശനിയും ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കാം. ഏതെങ്കിലും വിധത്തിൽ അതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടാൻ പ്രയാസമായിരിക്കും. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും. ഉദ്ദേശിക്കുന്ന രീതിയിൽ സമ്പാദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ധനനഷ്ടവും മാനഹാനിയും ഏതെങ്കിലും വിധത്തിൽ ഗൃഹസംബന്ധമായിട്ടുള്ള കലഹങ്ങളും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടശനി അത്ര അനുകൂലമല്ല. ദോഷപരിഹാരമായിട്ട് ശനിപ്രീതി വരുത്തുക. ശാസ്താക്ഷേത്രത്തിൽ പോവുക. നീല വസ്ത്രം കറുപ്പ് വസ്ത്രം ഉപയോഗിക്കുക. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും. ഹലോ, ആറ്റ് കലേഷൻ, എവിടെ നിന്ന് വിളിക്കുന്നു? പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 15/12/1995. സമയം പറയൂ. രാവിലെ 10:50. എവിടെ ജനിച്ചത്? ബാംഗ്ലൂരാണോ? അല്ല, കണ്ണൂർ. ഹോസ്പിറ്റല്? ആ, ഉത്ര നക്ഷത്രമാണോ? ഉത്ര നക്ഷത്രം ആരുടെയാണ്? പുരുഷജാതകമാണോ? ആ, ഉത്ര നക്ഷത്രം 2017 December 20 മുതൽ 2020 September 1 വരെ രാഹുർ ദശയിൽ രാഹുറിൻ്റെ പീരീഡാണ്. ഇപ്പം രാഹുറാണ്.
രാഹുവിൻ്റെ പീരീഡ് ചെറിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും 2020 സെപ്റ്റംബർ മാസം 1st വരെ കാണുന്നുണ്ട്. എന്താണ് അറിയാനുള്ളത്? അല്ല, ഇപ്പം പഠിച്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായി. ആ, ജോലി ഒന്നും കിട്ടി, 2 മാസം കഴിഞ്ഞ് ജോലി കിട്ടിയിട്ടില്ല. ജാതകത്തിൽ അലർജി രസം ഉണ്ടാവും, ഉദര രോഗത്തിന് സാധ്യതയുണ്ട്, ചിന്തിക്കുന്ന സ്വഭാവം കൂടുതലായിരിക്കും. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് 2020 സെപ്റ്റംബർ 1st വരെയുള്ള സമയം, രാഹുർ ദശയിൽ രാഹുറിൻ്റെ പീരീഡ് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്തായാലും എന്തെങ്കിലും ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, ചെറിയ ജോലിയെങ്കിലും ഈ സമയത്ത് കിട്ടും. 2020 സെപ്റ്റംബർ 1st വരെ നല്ല കാലമാണ്. ഇപ്പൊ നല്ലതാണ്. ഇപ്പൊ ബിടെക്കാണോ പഠിച്ചത്? അല്ല, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തെങ്കിലും ശ്രമിച്ചു നോക്കുക, ജോലി എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ ഹയർ സ്റ്റഡിക്ക് ഉയർന്ന വിദ്യാഭ്യാസത്തിന് പോവുക. ഓക്കെ. തുലാരാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് ഈ വാരം പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അല്പമാത്രമേ അരിഷ്ടതയ്ക്ക് ഉണ്ടാവും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കലാപരമായി ബന്ധപ്പെട്ട് തോച്ചുന്നവർ നന്നായിരിക്കും. മനസ്സിന് ഇടയ്ക്ക് അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ കണ്ടാകാൻ സാധ്യതയുണ്ട്. തീർത്ഥയാത്രകളോ ദൂരയാത്രകളോ അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള യാത്രകളോ ഉണ്ടായെന്ന് വരും. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതയൊക്കെ ഉണ്ടാവും. സഹോദരാദി ഗുണം ഈ വാരത്തെ പ്രതീക്ഷിക്കാം. എങ്കിലും ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം ഈ വാരത്തെ പ്രതീക്ഷിക്കാം. ചില കാര്യങ്ങൾക്കെല്ലാം വളരെ അനുകൂലമാണ്. കാരണം എന്ന് വെച്ചാൽ ചിലർ വിചാരിക്കും ചില കാര്യങ്ങൾ നല്ലത് പറഞ്ഞു, ചില കാര്യങ്ങൾ ദോഷം പറയും. ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രഹങ്ങളുടെ ഈ സഞ്ചാരത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ഗോചരഫലം പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില ഗ്രഹങ്ങൾ ചില കാര്യങ്ങൾക്കെല്ലാം വളരെ അനുകൂലമായിരിക്കും, ചില കാര്യങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുകളും കാണും. കാരണം പൈസ വരും, സാമ്പത്തിക നേട്ടം ഉണ്ടാവും, എങ്കിലും ചിലപ്പോൾ അമ്മയ്ക്കോ അച്ഛനോ അസ്വസ്ഥതകൾ വരും, അല്ലെങ്കിൽ മനസ്സമാധാനം കുറയും. പൈസ ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മനസ്സമാധാനം കിട്ടണമെന്നില്ല. പൈസ ഉണ്ടെങ്കിലും വീട്ടിൽ ചിലപ്പോൾ വഴക്കുണ്ടായിരുന്നാലും മനസ്സമാധാനം കുറയും. അങ്ങനെ ചെറിയ ചെറിയ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാൻ ഈ വാരത്തിൽ സാധ്യതയുണ്ട്. വൃശ്ചികരാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 കാഴികയും അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ് ഈ വാരം. വാഹന അപകടം, തസ്കരഭയം, ബന്ധുജന വിരോധം, ഗൃഹകലഹം, മാനഹാനി ഇതെല്ലാം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രാത്രിയുള്ള യാത്ര പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. പ്രത്യേകിച്ച് ഏഴരശനിയും കണ്ടശനിയും സമയദോഷമൊക്കെ വരുമ്പോഴത്തേക്കാണ് രാത്രി യാത്രകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. അശ്വതി, മഹം, മൂലം ഈ നക്ഷത്രക്കാർക്കും അതുപോലെ ചില നക്ഷത്രക്കാർക്കും കുട്ടികൾ കുട്ടികളുടെ ജനനം ഈ നക്ഷത്രത്തിലാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ അവർക്ക് കേതു ദശയിലായിരിക്കും ജനിക്കുന്നത്. അതുവരെ വളരെ നന്നായിരിക്കുമെങ്കിലും ചിലപ്പോൾ കുട്ടിയുടെ ജനനം കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള അപകടങ്ങളും മരണവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. കുട്ടി ജനിച്ച ഉടനെ ജാതകം എഴുതി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ദോഷങ്ങൾ വല്ലതും ആർക്കെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, വീടിന് എന്തെങ്കിലും ദോഷമുണ്ടോ, ഏറ്റവും പ്രധാനമായിട്ടും പല ജാതകങ്ങളും എടുത്തു നോക്കുമ്പോൾ ചിലപ്പോൾ ജാതകത്തിലൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും കാണില്ല. ഏറ്റവും പ്രധാനമായിട്ട് കണ്ടിട്ടുള്ള വീടിൻ്റെ ദോഷമാണ്, അത് വളരെ ശ്രദ്ധിക്കുക. വീടിൻ്റെ ദോഷങ്ങളുണ്ടോ, അതുപോലെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജനനം കൊണ്ട് അച്ഛനും അമ്മയ്ക്ക് ദോഷങ്ങളുണ്ടോ, അതിൽ പ്രധാനമായിട്ടും കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് അശ്വതി, മഹം, മൂല നക്ഷത്രക്കാർക്കാണ്. കേതു ദശയിലുള്ള ജനനം അത്രത്തോളം നല്ലതല്ല. അതുപോലെ ചില നക്ഷത്രങ്ങളെല്ലാം അങ്ങനെ ഉണ്ട്. അതെല്ലാം നോക്കി മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതായാലും വാഹന സംബന്ധമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതയുണ്ടാവും. വാഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. തസ്കരഭയത്തിന് സാധ്യത വളരെ കൂടുതലാണ്. ഏതെങ്കിലും വിധത്തിൽ സ്വർണ്ണാഭരണങ്ങളോ അല്ലെങ്കിൽ വിലപ്പെട്ട മറ്റെന്തെങ്കിലും രേഖകളൊക്കെ വീട്ടിൽ വെച്ചിട്ട് ടൂറൊക്കെ പോയിട്ട് കഴിഞ്ഞാൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അത് ആവശ്യക്കാർ കൊണ്ടുപോയെന്ന് വരും. വളരെ ശ്രദ്ധിക്കുക. ധനുരാശി. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.5 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ വാരം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കലാപരമായി ബന്ധപ്പെട്ട് തോച്ചുവെന്നവർക്ക് ഈ വാരം നന്നായിരിക്കും. സന്താനങ്ങളാലും മറ്റെല്ലാ രീതികളും മനസ്സമാധാനം കിട്ടും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യനില മെച്ചമായിരിക്കും.
പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം നല്ലതാണ്. ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും വളരെ അനുകൂല സമയമാണ്. ഏഴരശനി ഉണ്ടെങ്കിൽ പോലും അത്ര ബുദ്ധിമുട്ട് ഈ വാരത്തിൽ കാണുന്നില്ല. പ്രയാസങ്ങളും വിഷമങ്ങളെല്ലാം മാറിക്കിട്ടും. ശനിപ്രീതി വരുത്തുക, നീല വസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക, ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. മകരരാശി. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളും പ്രമോഷനൊക്കെ സാധ്യത വളരെ അനുകൂലമാണ്, വളരെ നല്ലതാണ്. നഷ്ടപ്പെട്ട ജോലി തിരികെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സംസാരം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് വഴക്കുകളോ പ്രശ്നങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോവും പിടിവാശിയും കഴിയുന്നതും കുറയ്ക്കണം. പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും. ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കുംഭരാശി. അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് പൊതുവെ ഈ വാരം അത്ര അനുകൂല സമയമല്ല. ദാമ്പത്യ കലഹം, ബന്ധുജന വിരോധം, ശാരീരിക ക്ലേശങ്ങൾ, ശത്രുദോഷവും മനസമാധാനക്കുറവുകളും തൊഴിൽ തടസ്സവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വളരെ മോശപ്പെട്ട സമയമാണ്. മുൻകോപം കഴിയുന്നതും കുറയ്ക്കുന്ന വളരെ നന്നായിരിക്കും. ഏത് കാര്യത്തിലിറങ്ങിക്കഴിഞ്ഞാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും പരാജയം ഉണ്ടാകാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അപ്രീതി ഉണ്ടാകാനോ സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശങ്ങളോ ഉഷ്ണരോഗങ്ങളോ അനുഭവപ്പെടും. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടും വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിച്ചുവന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും. എടുത്തിയാട്ടം പൂർണ്ണമായിട്ടും കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾക്ക് കോട്ടം സംഭവിക്കാൻ അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും. പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂരോ ചോറ്റാനിക്കരയോ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലോ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. മീനൻരാശി. പൂരിട്ടായുടെ അവസാനത്തെ 15 ആഴ്ച ഉത്രട്ടായി രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മീനൻരാശി. മീനൻരാശിക്കാർക്ക് പൊതുവെ ശാരീരികമായിട്ട് അല്പമൊരു ബുദ്ധിമുട്ട് ഈ വാരത്തെ പ്രതീക്ഷിക്കാം. പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാവും. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ആരോഗ്യപരമായിട്ടൊഴിച്ച് ബാക്കിയെല്ലാ കാര്യങ്ങൾക്കും ഈ വാരം നല്ലതാണ്. എറണാകുളത്തുനിന്നും വിമൽരാജ് എഴുതുന്ന എഴുത്താണ് ആരാധ്യനായ ജ്യോത്സ്യർക്ക്. താങ്കളെ നേരിട്ട് കാണാൻ വളരെ ആഗ്രഹമുണ്ട്. സാധിക്കുന്നില്ല. ഞാൻ കാലും സുഖമില്ലാതെ കിടപ്പിലാണ്. എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ ജ്യോതിഷ പരിപാടി കാണുന്നു. എൻ്റെ ആരോഗ്യസ്ഥിതി, ജോലി, ഭാവി ഇവ അറിയാൻ ആഗ്രഹിക്കുന്നു. ദയവായി പറഞ്ഞു തരുമോ? 92 മെയ് മാസം 17-11 AM എറണാകുളത്ത് ജനനം. അനിയുടെ നക്ഷത്രമാണ്. അനിയുടെ നക്ഷത്രം ആയതുകൊണ്ട് ചിലപ്പോൾ വല്ല അപകടങ്ങളായിരിക്കും സുഖമില്ലാതെ കിടക്കുന്നത് എന്ന് തോന്നുന്നു. ജാതകം പൊതുവേ നല്ല ജാതകമാണ്. കഴിഞ്ഞ 5-6 വർഷക്കാലം ഏഴരശനി കാലമായിരുന്നു. ഇനിയും ഒരു 2020 ജനുവരി വരെ സമയദോഷം കാണുന്നുണ്ട്. ചിന്തിക്കുന്ന സ്വഭാവം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അല്പം മുൻകോപമൊക്കെ കാണും. ചിലപ്പോൾ ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചതായിരിക്കും. ചെറുത് എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പോകാനുള്ള കാര്യമായതുകൊണ്ടായിരിക്കും. വേഗം പോയി കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ അപകടങ്ങളൊക്കെ സംഭവിച്ചത്. 2019 ജൂലൈ മാസം 3 വരെ ബുധദശയിൽ ശനിയുടെ പീരീഡും അതിനുശേഷം കേതു ദശ ആരംഭിക്കും. ഏതായാലും ഇപ്പോൾ ഉള്ള സമയം അനുസരിച്ച് 2020 ജനുവരിയോടുകൂടി കഷ്ടകാലം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. പിന്നെ കേതുദശയാണെങ്കിലും ശുക്രൻ്റെ അപഹാരം വരുന്നതുകൊണ്ട് ആ പീരീഡ് നന്നായിരിക്കും. കേതുദശ പൂർണ്ണമായിട്ടും ദോഷമെന്ന് പറയാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. ജാതകത്തിൽ കേസരി യോഗമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഭാവിയൊക്കെ ഉണ്ട്. ജോലി കിട്ടാനുള്ള യോഗം 2019 നവംബർ 29 ശേഷം കാണുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. ശശമഹായോഗമൊക്കെ ഉണ്ട്. ജാതകത്തിൽ 7 ഭാവാധിപതിക്ക് നല്ല ബലമുണ്ട്. അതുപോലെ സ്വക്ഷേത്ര അതിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നന്നായിരിക്കും. ദീർഘായുസ്സും നല്ല വിവാഹവും നല്ല ഭാവിയും. ജാതകത്തിൽ കാണുന്നൊരു ദോഷങ്ങളൊന്നുമില്ല. ഏതായാലും ഇപ്പോഴത്തെ 2019 നവംബറിന് ശേഷം നല്ല ഭാവി എല്ലാ കാര്യത്തിനും ഉണ്ടാവും. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ ആനന്ദ മജ്ഞാതം, ഏഷ്യാനെ സ്റ്റുഡിയോ കോംപ്ലക്സ്, പുളിയറക്കോണം BO, തിരുവനന്തപുരം 6955573. വീണ്ടും ആനന്ദ മജ്ഞാതം അടുത്ത വെള്ളിയാഴ്ച രാവിലെ UAE ടൈം 7:30 മിഡിൽ ഈസ്റ്റിലും ഞായറാഴ്ച രാവിലെ 6:30 ഏഷ്യാനെറ്റിലും മറക്കാതെ കാണുക.